ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമായ ചാന്ദ്രയാൻ 1 മുതൽ ആരംഭിക്കുന്ന പര്യവേഷണത്തിന്റെ നാളുകൾ മുതൽ അനവധി പ്രതിസന്ധികൾക്കും തിരിച്ചടികൾക്കും ശേഷമാണ് ചാന്ദ്രയാൻ 3 ഇന്നലെ ചന്ദ്രനിൽ മുത്തമിട്ടത്. ഇന്ത്യൻ ബഹിരാകാശ രംഗത്തെ സൂപ്പർ സ്റ്റാറുകളായ ഒരു കൂട്ടം ശാസ്ത്രജ്ഞരാണ് ഈ മഹാവിജയം നേടിയത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുക എന്ന മറ്റാർക്കും കീഴടക്കാൻ കഴിയാതിരുന്ന വെല്ലുവിളി ഏറ്റെടുത്ത് മുന്നോട്ട് പോയത് 1000 ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയർമാരുമായിരുന്നു. അവർക്കൊപ്പം 143 കോടി ജനങ്ങളും. ചാന്ദ്രയാൻ 2 അവസാന നിമിഷം പാളിപ്പോയപ്പോഴും പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് പിഴവുകൾ പരിഹരിച്ച് ലക്ഷ്യത്തിലേക്ക് അവർ ഒന്നിച്ചു നീങ്ങി. ഒടുവിൽ ചന്ദ്രോപരിതലത്തിലെ ദക്ഷിണ ധ്രുവത്തിലേക്ക് 143 കോടി ജനങ്ങളുടെ പ്രതീക്ഷകളുമായി ലാൻഡ് ചെയ്തു. ലോകത്തിന് മുന്നിൽ ഇന്ത്യക്കിത് അഭിമാന നിമിഷം. കടമ്പകൾ പലതും കടന്ന് ചന്ദ്രയാൻ 3 വിജയത്തിലെത്തിയതിൻ്റെ അമരക്കാർ ആരൊക്കെയെന്ന് നോക്കാം. എസ് സോമനാഥ്, ISRO ചെയർമാൻ. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യത്തിൻ്റെ പ്രധാന ബുദ്ധികേന്ദ്രമെന്നാണ് എസ് സോമനാഥിനെ വിശേഷിപ്പിക്കേണ്ടത്. മുൻപ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ലിക്വിഡ് പ്രൊപ്പൽഷൻ സെന്റർ എന്നിവയുടെ ഡയറക്ടറായി ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു. റോക്കറ്റ് സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളാണിവ. അദ്ദേഹം ISRO ചെയർമാനായി സ്ഥാനമേറ്റതിന് പിന്നാലെയാണ് ചന്ദ്രയാൻ 3 സൗരദൗത്യമായ ആദിത്യ, L1, ഗഗൻയാൻ തുടങ്ങിയ പദ്ധതികൾക്ക് ശക്തി പ്രാപിച്ചത്. പി വീരമുത്തുവേൽ, ചന്ദ്രയാൻ 3 പ്രോജക്ട് ഡയറക്ടർ. 2019 ചന്ദ്രയാൻ പ്രോജക്ട് ഡയറക്ടറായി പി വീരമുത്തുവേൽ സ്ഥാനമേൽക്കുന്നത്. അതിനു മുൻപ് അദ്ദേഹം ISRO ആസ്ഥാനത്തെ സ്പേസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാം ഓഫീസിൽ ഡെപ്യൂട്ടി ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്നു. ചന്ദ്രയാൻ 2 വിക്ഷേപണത്തിലും പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് വീരമുത്തുവേൽ. ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ, വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടർ. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്ന ഇന്നറിയപ്പെടുന്ന GSLV മാർക്ക് 3 നിർമ്മിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ്. VSSC യുടെ തലവൻ എന്ന നിലയിൽ ഈ ദൗത്യത്തിൽ നിർണായക പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് എസ് ഉണ്ണികൃഷ്ണൻ നായർ. കൽപ്പന കെ, ബെംഗളൂരുവിലെ UR Rao സാറ്റലൈറ്റ് സെന്ററിലെ ചന്ദ്രയാൻ 3 ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടറാണ് കൽപ്പന. ഇന്ത്യയുടെ വിവിധ ഉപഗ്രഹങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഭാഗമായിട്ടുണ്ട് കൽപ്പന. ചന്ദ്രയാൻ 2 മംഗൾയാൻ ദൗത്യങ്ങളിൽ ഭാഗമായിട്ടുമുണ്ട്. M വനിത, ചന്ദ്രയാൻ 2 ദൗത്യത്തിന്റെ പ്രോജക്ട് ഡയറക്ടറായിരുന്നു M വനിത. ഇലക്ട്രോണിക്സ് സിസ്റ്റംസ് എഞ്ചിനീയറായ ഇവരാണ് ഇന്ത്യയിൽ ചാന്ദ്ര ദൗത്യത്തിന് നേതൃത്വം നൽകിയ ആദ്യ വനിത. ചന്ദ്രയാൻ 2 ദൗത്യവുമായി ബന്ധപ്പെട്ട വനിതയുടെ അറിവുകൾ ചന്ദ്രയാൻ 3 ദൗത്യത്തിനായി പ്രയോജനം ചെയ്തിട്ടുണ്ട്. M ശങ്കരൻ, UR Rao സാറ്റലൈറ്റ് സെന്റർ ഡയറക്ടറാണ് ശങ്കരൻ. 2021 UR Rao സാറ്റലൈറ്റ് സെന്റർ ഡയറക്ടറായി M ശങ്കരൻ ചുമതലയേറ്റത്. ISRO യ്ക്കായി ഉപഗ്രഹങ്ങൾ ഡിസൈൻ ചെയ്യുന്നതും അവയുടെ വികസനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന കേന്ദ്രം കൂടിയാണിത്. മിഷൻ ഡയറക്ടർ മോഹൻകുമാറും വെഹിക്കിൾ ഡയറക്ടർ ബിജുസി തോമസും ചന്ദ്രയാൻ 3 ദൗത്യത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മറ്റ് 2 പേരാണ്. V നാരായണൻ, തിരുവനന്തപുരത്തെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ഡയറക്ടറാണ് V നാരായണൻ. ലിക്വിഡ് പ്രൊപ്പൽഷൻ എഞ്ചിനുകളുടെ വിദഗ്ധനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ച ത്രസ്റ്റർ എഞ്ചിനുകൾ ഉപയോഗിച്ചാണ് ചന്ദ്രയാൻ 3 ലാൻഡർ സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. LVM3 റോക്കറ്റ് ഉൾപ്പെടെയുള്ള ISRO റോക്കറ്റുകളുടെ പിന്നിലും ഇദ്ദേഹത്തിന്റെ കൈകളുണ്ട്. BN രാമകൃഷ്ണ, ബെംഗളൂരുവിലെ ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ഡയറക്ടറാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്നും അയക്കുന്ന കമാൻഡുകൾക്കനുസരിച്ചാണ് ചന്ദ്രയാൻ 3 പ്രവർത്തനങ്ങൾ. BN രാമകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും അയക്കുന്ന കമാൻഡുകൾക്കനുസരിച്ചാണ് ചന്ദ്രയാൻ 3 ഇനിയുള്ള പ്രവർത്തനങ്ങൾ. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.